അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുടുംബം മാത്രമല്ല കേരളക്കര മുഴുവനും അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും. അർജുന് എന്ത് സംഭവിച്ചു എന്നും അർജുൻ മണ്ണിനടിയിലാണോ വെള്ളത്തിനടിയിലാണോ എന്നീ തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധി വരുന്നുണ്ട്. അർജുന് വേണ്ടിയുള്ള അതിശക്തമായ തിരച്ചിൽ കർണാടക സർക്കാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ മുഴുവനും നിർത്തിവെക്കേണ്ടി വന്നു. ഇപ്പോഴിതാ അതേക്കുറിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് എന്ന വാർത്തയാണ് കർണാടക സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മറ്റൊരു വാർത്തയാണ്. ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടുകൂടി അർജുൻ പുഴയിലാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിരിക്കുന്നു. എന്നാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പുഴയിലെ അടിയിലെ ഒഴുക്ക് അതിശക്തമാണ്. ഇന്ത്യൻ നേവി തന്നെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്നാണ് നേവി അറിയിച്ചത്. എന്നാൽ ഈശ്വർ മാൽപേ എന്ന വ്യക്തിയും അവരുടെ സംഘവും സ്വന്തം ജീവൻ പോലും നോക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ വെള്ളത്തിനടിയിൽ ഈശ്വർ മാൽപേ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. വെള്ളത്തിനടിയിൽ മണ്ണും പാറയും ഇരുമ്പിന്റെ കഷ്ണവും മരകഷ്ണങ്ങളുമാണ് ഈശ്വർ മാൽപേ കണ്ടത്. ഇതിനടിയിലാണ് അർജുൻ ഉള്ളത് എന്ന സങ്കടകരമായ വാർത്തയാണ് ഈശ്വർ മാൽപേ പുറത്തുവിട്ടത്.